നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 ഫെബ്രുവരി മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില ഭദ്രമായിരിക്കുമെങ്കിലും ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വിരമിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഉത്സവാദി കാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ വ്യവസായികൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ തൊഴിൽ മേഖലയിൽ തൊഴിൽ തർക്കം പോലെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുള്ള സമയമാണ്. കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും ചില്ലറ റിപ്പയർ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഉണ്ട് ആശുപത്രിവാസം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ധനാധിപതിക്ക് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട്. ധനകാരകനായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്താണ് സ്ഥിതിയെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കാൻ ഇടവരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് കയ്യിലിരിക്കുന്ന പണം നമുക്ക് കൈവശമുള്ള പണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കണ്ട് പ്രബലമായിരിക്കുന്ന ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ ദൈവാധീനക്കുറവുകൊണ്ട് സാധ്യതയുള്ള സമയമാണ്. ലഗ്നാൽ നിവർത്തി സ്ഥാനത്ത് സഹായ സ്ഥാനാധിപതി നിൽക്കുന്ന കാരണം നല്ല സുഹൃത് ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല. മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ കണ്ട് ഉദര സംബന്ധമായിട്ടുള്ള ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ വരാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും ഏകാഗ്രത പോലെയുള്ള കാര്യങ്ങളും പഠനത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധക്കുറവും കൊണ്ട് ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ മാതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നും അപ്രീതി ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അവർക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. വാഹന സംബന്ധമായിട്ട് ധനം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ഒരു സ്വത്ത് കൈവശം വന്ന് ചേരാൻ യോഗമുണ്ട്. ഏതെങ്കിലും കേസോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വത്തുമായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വിജയം കൈവരിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ കൊറോണ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട് വരുന്ന തടസ്സങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് എത്രമാത്രം രൂക്ഷമാണെന്നും അതുകൊണ്ട് അനുകൂലമായിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നും പറയാൻ കഴിയില്ല. എന്തായാലും അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായിരുന്നു കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.